ലോകത്തെ കിടുകിട ഉറപ്പിച്ച ഊട്ടക്കൊലകളുടെ രാജകുമാരൻ എന്ന് വരെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നേതാവായിരുന്നു ജർമ്മനിയുടെ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ. ഈ ഹിറ്റ്ലറുടെ അടുത്ത അനുയായിയായ അടുത്ത സന്തത സഹചാരിയായ ഒരു വ്യക്തിയായിരുന്നു ജോസഫ് ഗീബൽസ്. ജോസഫ് ഗീബൽസ് എന്ന് പറയുന്ന പേർ നമുക്കാർക്കും അത്രയും പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരികയില്ലെങ്കിലും ഗീബൽസിയൻ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്നതാണ്. കാരണം എവിടെയും പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ് ഗീബൽസിയൻ തന്ത്രം. എന്താണ് ഗീബൽസിയൻ തന്ത്രം? ഗീബൽസിയൻ തന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു നുണ 10 ആളുകളെ കൊണ്ട് പറഞ്ഞ് ആ നുണ 100 ആളുകളെ കൊണ്ട് പ്രചരിപ്പിച്ച് 1000 കണക്കിന് ആളുകളിലേക്ക് എത്തിച്ച് ആ നുണയെ ഒരു സത്യമാക്കി മാറ്റുക. അതായത് പച്ചയായ നുണയെ 10000 കണക്കിന് ആളുകളെ കൊണ്ട് പ്രചരിപ്പിച്ച് ഒരു സത്യമാക്കി എടുക്കുക എന്നതായിരുന്നു ഗീബൽസിയൻ തന്ത്രം. നാസി പടയ്ക്ക് വേണ്ടി, ഹിറ്റ്ലറുടെ പടയ്ക്ക് വേണ്ടിയായിരുന്നു ജോസഫ് ഗീബൽസ് എന്ന് പറയുന്ന ആ വ്യക്തി ഈ തന്ത്രം തയ്യാറാക്കിയത്. ഒരു നുണ പറഞ്ഞു 1000 കണക്കിന് ആളുകളെ കൊണ്ട് പറഞ്ഞു അത് ഒരു സത്യമാക്കി മാറ്റുന്നു, സത്യമാണെന്ന പ്രതീതി ജനിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സംഭവമാണ് സംഘപരിവാർ ഇപ്പോൾ ഇന്ത്യയിൽ പയറ്റുന്നത്. സംഘപരിവാർ ദേശസ്നേഹത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്ത് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നവരാണ്. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എടുത്തു പറയാൻ ഒരു നേതാവില്ലാത്ത, അല്ലെങ്കിൽ അതിൽ യാതൊരു പങ്കും വഹിക്കാത്ത ആളുകളാണ് ഈ സംഘപരിവാറുകാർ. നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. അതിൽ സംഘപരിവാറിന് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഇന്ന് ഈ ദേശസ്നേഹത്തിന്റെ അട്ടിപ്പേർ അവകാശം സംഘപരിവാർ ഏറ്റെടുത്ത് നടക്കുമ്പോൾ അവർ ഈ ചരിത്രത്തെ വളച്ചൊടിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ തങ്ങളുടെ ആളുകളെ, അതായത് അന്ന് രാജ്യത്തെ ഒറ്റക്കൊടുത്തവരെ കുത്തിത്തിരികുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത്തരത്തിൽ അവർ കുത്തിത്തിരിയുകയും സ്വാതന്ത്ര്യ സമര സേനാനിയാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് സവർക്കർ. നമുക്കറിയാം ആൻഡമാൻ ദ്വീപിൽ ജയിലിൽ കിടന്ന സവർക്കർ ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞ് അവർക്ക് മാപ്പ് എഴുതി കൊടുത്ത് ജയിൽ മോചിതനായി ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു വാക്ക് പോലും ഉരിയാടാതെ ഇരുന്ന വ്യക്തിയാണ്. ഈ സവർക്കർ ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടാണ് സംഘപരിവാർ അവതരിപ്പിക്കുന്നത്. അതായത് അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു പങ്കും വഹിച്ചിട്ടില്ല എന്നത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ സവർക്കർ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന രീതിയിൽ രാജ്യം മുഴുവൻ പ്രചാരണം നടത്തി സവർക്കറെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാക്കി മാറ്റുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ സംഘപരിവാർ നടത്തുന്നത്. അതിന്റെ ഭാഗമായാണ് ഇക്കഴിഞ്ഞ ദിവസം കർണാടകയിലെ ഷിമോഗയിലെ BH റോഡിന്റെ സമീപത്തുള്ള സിറ്റി സെന്റർ മാളിൽ ഒരു പ്രദർശനം നടത്തിയത്. ഇന്ത്യയുടെ 75-ാം സ്വാതന്ത്ര്യ വാർഷികത്തോടനുബന്ധിച്ച് അവർ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രം അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. ഈ ചിത്രത്തിൽ സവർക്കറെയും അവർ വെച്ചിരിക്കുന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച, ജീവൻ വരെ ത്യജിച്ച സ്വാതന്ത്ര്യ സമര സേനാനികൾക്കൊപ്പം സവർക്കറുടെ ചിത്രവും അവർ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതിനെതിരെ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി SDPI രംഗത്ത് വന്നിരിക്കുന്നു. ചെരുപ്പ് നക്കികളുടെ ചിത്രം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂടെ പ്രദർശിപ്പിക്കേണ്ട എന്ന് പറഞ്ഞാണ് അവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കർണാടകയിലെ BH റോഡിലുള്ള, ഷിമോഗയിലെ BH റോഡിലുള്ള സിറ്റി സെന്റർ മാളിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നടന്നിരിക്കുന്നത്. ആ മാളിന്റെ പുറത്ത് SDPI വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു. മാത്രമല്ല സവർക്കർക്കെതിരെയും, സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയല്ല എന്നുള്ള രീതിയിലൊക്കെ അവിടെ വളരെ വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തുകയാണ്. സവർക്കറുടെ ഫോട്ടോ ആ മാളിൽ നിന്ന് എടുത്തു മാറ്റണമെന്നുള്ള പ്രചാരണവും നടക്കുന്നുണ്ട്. SDPI ആണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് എന്നാണ് അവിടെ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തെ വളച്ചൊടിക്കുവാനുള്ള ഒരു ശ്രമം ഇവിടെ സംഘപരിവാർ നടത്തുന്നുണ്ട്. അവർ ദേശസ്നേഹത്തിന്റെ അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കുവാനുള്ള ശ്രമം നടത്തുകയാണ്. നമുക്കറിയാം നമ്മുടെ ഈ ഗർഹർ തിരങ്ക് ക്യാമ്പയിനൊക്കെ അതിന്റെ ഭാഗമാണ്. 52 കൊല്ലത്തോളം ദേശീയ പതാകയെ നിന്ദിച്ചവർ, ദേശീയ പതാക ഉയർത്താതിരുന്നവർ, ദേശീയ പതാക സ്വന്തം ആസ്ഥാനത്ത് ഉയർത്തിയവർക്കെതിരെ കേസ് കൊടുത്തവരാണ് ഈ RSS സംഘപരിവാറുകാരും. അവരിപ്പോൾ വളരെ വലിയ രീതിയിൽ ദേശീയ പതാകയെ സ്നേഹിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഇതെല്ലാം അവർ സ്വാതന്ത്ര്യ സമരത്തിൽ എന്തൊക്കെയോ പങ്കു വഹിച്ചിട്ടുണ്ട് എന്ന് ഈ വളർന്നു വരുന്ന തലമുറയെ ബോധിപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിപാടികളാണ്, തന്ത്രങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം പഴയകാല തലമുറയ്ക്ക് അറിയാം ഈ സംഘപരിവാറിന്റെയൊക്കെ സ്വാതന്ത്ര്യ സമരത്തിലെ പങ്ക് എന്താണെന്നുള്ളത്. അവർക്ക് യാതൊരു പങ്കുമില്ല എന്ന് അറിയാം. പക്ഷെ പുതു തലമുറയ്ക്ക് അവർ അത്തരത്തിലുള്ളൊരു സന്ദേശം നൽകുവാൻ ഉദ്ദേശിക്കുന്നില്ല. പുതുതലമുറയിൽ നിന്നും അവർ യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനികളെ അടർത്തി മാറ്റി സംഘപരിവാറിന്റെ ഈ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വിടുവീല ചെയ്തവരെ സ്വാതന്ത്ര്യ സമര സേനാനികളായി അവതരിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുകയാണ്. അതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈ ഷിമോഗയിലെ ഈ സംഭവം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനെതിരെയാണ് ഇപ്പോൾ SDPI അടക്കമുള്ള സംഘടനകൾ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തുനിന്നത്.